സ്വാതി മലിവാളിനെതിരെ പരാതി നൽകിയ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പി എ വിഭവ് കുമാർ കെജ്രിവാളിന്റെ ഓഫീസിൽ അതിക്രമിച്ചു കയറി എന്നാണ് പരാതി. ബിനുരാജുണ്ട്. ബിനുരാജ്, അപ്പോൾ മറുനീക്കവും ഉണ്ടാവുകയാണ്, എന്തൊക്കെയാണ് ഈ പരാതിയിൽ പറയുന്നത്? ശീതൽ, മറുനീക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഒരു കൗണ്ടർ പെറ്റീഷനുമായി ഈ വിഭവ് കുമാർ എത്തിയിരിക്കുന്നത്. സിവിൽ ലൈൻസ് പോലീസിലാണ് സ്വാതി മലിവാളിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ അവർ അതിക്രമിച്ച് കയറി, മാത്രമല്ല മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിനെ ഭീഷണിപ്പെടുത്തി തുടങ്ങിയ ആക്ഷേപങ്ങളാണ് ഈ പരാതിയിൽ ഉന്നയിക്കുന്നത്. വിഭവ് കുമാറിനെതിരെ സ്വാതി മലിവാൾ നൽകിയ പരാതിയിൽ ദില്ലി പോലീസിന്റെ നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു മറുനീക്കം ഉണ്ടായിരിക്കുന്നത്. സ്വാതി മലിവാളിനെ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിച്ച് തെളിവെടുത്തിരുന്നു. അതിക്രൂരമായ മർദ്ദനത്തിന് താൻ ഇരയായി എന്ന മൊഴിയാണ് അവർ പോലീസിന് നൽകിയത്. ആ മൊഴി തന്നെ മജിസ്ട്രേറ്റിന് മുന്നിലും സ്വാതി മലിവാൾ ആവർത്തിക്കുന്നതാണ് കണ്ടത്. ഏതായാലും ബി ജെ പി കെജ്രിവാളിനെതിരെ കൂടി കേസെടുക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം സ്വാതി മലിവാൾ ഇത്തരത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്ന സമയം കെജ്രിവാൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ ഉണ്ടായിരുന്നു. അതേസമയം ബി ജെ പി തയ്യാറാക്കിയ ഒരു തിരക്കഥയാണ് എന്നുള്ള ആക്ഷേപം ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നുണ്ട്. കാരണം ബി ജെ പിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്വാതി മലിവാൾ ഇങ്ങനെ അരവിന്ദ് കെജ്രിവാളിന്റെ ഓഫീസിലേക്ക് വന്നതും അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചതെന്നുമാണ് ഇന്ന് മന്ത്രി അതിഷി മെർലിന വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ദില്ലി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ സ്വാതി മലിവാളിന്റെ പരാതി ആം ആദ്മി പാർട്ടിയെയും കെജ്രിവാളിനെയും വല്ലാത്ത പ്രതിരോധത്തിലാക്കുന്നുണ്ട്.